ഹലോ ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരള ഹിസ്റ്ററി ഉണ്ട്. കേരള സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചുള്ള ഒരുപാട് ഭാഗങ്ങൾ പ്രിലിമിനറി പരീക്ഷകൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കുറച്ച് പേരുണ്ട് അല്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ അതിലൊരാളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതാണെന്ന് നോക്കാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ നോക്കുന്നത് ഒന്ന് കെ കേളപ്പനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആരാണ് കെ കേളപ്പൻ? ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തിൻ്റെ അകത്ത് കൊൽക്കത്ത മെട്രോ സോൺ, മെട്രോ റെയിൽവേയുടെ സോണ് എന്ന് ചോദിച്ചത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊൽക്കത്ത എന്ന് മാറ്റിയിട്ട് ഞാൻ അതിൻ്റെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കൊൽക്കത്ത എന്ന് മാറ്റിയിട്ട് നിങ്ങളൊന്ന് ഓർത്ത് ഒന്ന് റീറൈറ്റ് ചെയ്യുക കേട്ടോ, റെയിൽവേ സോണിൻ്റെ അകത്ത് പഠിപ്പിച്ചതിൻ്റെ അകത്ത്. അപ്പം ഈ ഭാഗത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നോക്കേണ്ട ഒരു ഭാഗം ഏതാണെന്നറിയാം. യെസ്, കെ കേളപ്പൻ. അപ്പോൾ കെ കേളപ്പനെ കുറിച്ച് എന്തെല്ലാമാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആദ്യം നോക്കേണ്ടത് 1889 ആഗസ്റ്റ് 24 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴാണ്, 1889 ആഗസ്റ്റ് 24 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ആഗസ്റ്റ് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഓഗസ്റ്റ് 24 എന്ന് ഓർക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യാം, അദ്ദേഹം ആദ്യമായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പിൽ വന്ന ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചാൽ 1990 ഓഗസ്റ്റ് 24. അപ്പോൾ എന്ത് ചെയ്യാം, അദ്ദേഹം ജനിച്ച സമയം എന്ന് പറയുന്നതും ഓഗസ്റ്റ് 24, അദ്ദേഹം പോസ്റ്റൽ സ്റ്റാമ്പിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വന്നിട്ടില്ലേ, പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട എന്നാണ് ചോദിച്ചാലും ഓഗസ്റ്റ് 24. അപ്പം ജനിച്ചത് 24, പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള 24. അപ്പോൾ മാസങ്ങൾ നമുക്ക് കിട്ടി, ഓഗസ്റ്റ് 24 എന്നുള്ള മാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ മാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം, അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മാസം കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം ജനിച്ച സമയം എത്രയായിരുന്നു നമുക്ക് ഓർമ്മയില്ല, 1889 ഓഗസ്റ്റ് 24 ജനനം, 1990 ഓഗസ്റ്റ് 24 അദ്ദേഹം പോസ്റ്റ് നമുക്കറിയാം പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഓർത്തിരിക്കുക, ഓഗസ്റ്റ് 24. ബാക്കിയുള്ളത് നമുക്ക് പഠിക്കാം, പതിയെ പതിയെ പഠിക്കാം. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ ക്ലിയർ ആയി. അദ്ദേഹം മരിച്ച കാര്യങ്ങൾ, അപ്പോൾ ഏതൊരു നേതാവിനെ കുറിച്ച് പഠിക്കുന്ന സമയത്തും ജനനം മരണം നിർബന്ധമായിട്ടും പഠിക്കണം, ജനനം മരണം നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്, ജനന മരണത്തെക്കുറിച്ച് എന്ത് ചെയ്യണം വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച് ക്ലിയർ ചെയ്തിട്ട് മുമ്പോട്ട് പോയാൽ മാത്രം മതി. കാരണം എന്താ, ജനനം മരണം പിതാവ് മാതാവിൻ്റെത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാത്തിലും പഠിച്ചു വയ്ക്കണം. കാരണം ഇത് ഓൾറെഡി PSC ചോദിച്ചിരിക്കുകയാണ് അദ്ദേഹം ജനിച്ചത്. ഇത് PVS ഇയർ ക്വസ്റ്റ്യൻ ആണ് PYQ. പിന്നീട് നമുക്കറിയാം അദ്ദേഹം ജനിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു, കോഴിക്കോട് ജില്ലയിലെ മുജുകുന്ന് എന്ന് പറയുന്ന സ്ഥലം, കോഴിക്കോട് ജില്ലയിലെ മുജുകുന്ന്. അപ്പം കോഴിക്കോട്, ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്, അപ്പോൾ എനിക്കറിയാൻ പറ്റും നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ് ഈ മുജുകുന്ന് എന്ന് പറയുന്നത്. എന്താണ്, ഗ്രാമപ്രദേശമാണ് ഈ മുജുകുന്ന് എന്ന് പറയുന്നത്. അപ്പം മുജുകുന്ന്, ഓക്കെ, നമുക്കറിയാം അവിടെ ഒരു ഗവൺമെൻറ് കോളേജൊക്കെ ഉണ്ട് കേട്ടോ, മുജുകുന്ന് ഗവൺമെൻറ് കോളേജുകളൊക്കെ. അപ്പോൾ മുജുകുന്ന് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ഓർത്തിരിക്കുക, ഗ്രാമം എന്ന് ഓർത്തിരിക്കുന്ന സമയം ഗ്രാമദീപം അല്ലേ. അപ്പോൾ ഗ്രാമദീപം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരുടേതാണെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. അപ്പോൾ ഗ്രാമത്തിൽ ഇല്ലേ, എവിടെയാണ്, കോഴിക്കോട് ജില്ലയിലെ മുജുകുന്ന് എന്ന് പറയുന്ന പ്രദേശം ഗ്രാമദീപം എന്ന് ഓർത്തിരിക്കുക അല്ലേ. ഗ്രാമദീപം, ഗ്രാമത്തിൽ ഗ്രാമദീപം എന്നോർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ ക്ലിയറായി അല്ലേ. ഗ്രാമദീപം, ഗ്രാമത്തിലെ ഓർത്തിരിക്കുക, മറന്നു പോകരുത്. ഇനി ഗ്രാമത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ, എന്താ ഗ്രാമത്തിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, വളരെ സിമ്പിൾ അല്ലേ, റൂറൽ എന്ന് പറയും. ഓർത്തിരിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, എന്താണെന്നറിയാം, യെസ്, തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് അതും കൂടിയും കിട്ടി, തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ അദ്ദേഹം ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ല, കോഴിക്കോട് ജില്ലയിൽ എവിടെയാണ് മുജുകുന്ന്, അതൊരു റൂറലാണ്. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ സ്ഥാപനമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ സ്ഥാപനമാണ്, കെ കേളപ്പൻ്റെത്. ഗ്രാമം, ഗ്രാമദീപം ആരുടെ പ്രസിദ്ധീകരണ, കെ കേളപ്പൻ. അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്, 1889. കാണാൻ പറ്റുന്നുണ്ടല്ലേ, 1889 ഓഗസ്റ്റ് 24 PYQ ആണ്. ജനിച്ച സ്ഥലം എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്, PYQ ആണ് അല്ലേ, എവിടെയാണ്, കോഴിക്കോട്. പിതാവിൻ്റെ പേര് ആരാണ്, കിരാണ്. യെസ് നോക്കിക്കോളൂ, കിണാരൻ നായർ ഇല്ലേ. മാതാവ് ആരാണ്, കുഞ്ഞമ്മ. ഭാര്യ ആരാണ്, ലക്ഷ്മിയമ്മ. ഓക്കെ, ഇവരാണ് പിതാവ് മാതാവ് കിണാരൻ നായർ, പിന്നീട് കുഞ്ഞയമ്മ, പിന്നീട് ലക്ഷ്മിയമ്മ ഭാര്യ. അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം മരണം സംഭവിച്ചിരിക്കുന്നത് 1971 ഒക്ടോബർ 7 തീയതിയാണ് അദ്ദേഹം മരണം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ജനനവും ഓർത്തിരിക്കുക, മരണം ഓർത്തിരിക്കുക.
ഇനി അടുത്തതായിട്ട് പി എസ് സി സ്ഥിരം ചോദിക്കുന്നതാണ്, കേരളത്തിൽ ആദ്യമായിട്ട് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് ക്ഷണിച്ച വ്യക്തി എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ക്ഷണിച്ചതില്ലേ, വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ക്ഷണിച്ച ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? കെ കേളപ്പനാണ്. ഗാന്ധിജി ക്ഷണിച്ച ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? കെ കേളപ്പനാണെന്നുള്ള ഓർത്തിരിക്കുക, കെ കേളപ്പൻ ഓർത്തിരിക്കുക, കെ കേളപ്പൻ. അപ്പോൾ നമുക്ക് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചോ? 89 ആഗസ്റ്റ് 24 ജനനം, മുജുകുന്ന്, കോഴിക്കോട് ജില്ലയിലെ റൂറൽ. റൂറൽ എന്ന് പറയുമ്പോൾ റൂറൽ തവന്നൂർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, റൂറൽ തവന്നൂർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർത്തിരിക്കുക. പിന്നീട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഗ്രാമദ്വീപം എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്. ഓഗസ്റ്റ് 24 മാസം നമ്മളോട് മറന്നു പോയിട്ടുണ്ടല്ലേ, 1990 മാസം എന്ന് പറയുന്നത് അല്ലേ. 1990 ഓഗസ്റ്റ് 24 എന്ത് ചെയ്തിട്ടുണ്ട്, ഓർത്തിരിക്കുക. ഓഗസ്റ്റ് 24 എന്താ സംഭവിച്ചിട്ടുള്ളത്, എന്താണ് സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞോ? 1990 ഓഗസ്റ്റ് 24 സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത്രയും കാര്യങ്ങളില്ലേ. അപ്പം നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള കെ പി സി സിയുടെ പ്രസിഡൻ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? കെ കേളപ്പനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള കെ പി സി സി അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? കെ കേളപ്പനാണ്. ഓർത്തിരിക്കുക, കെ പി സി സിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. പ്രീ വൈക്യൂസ് നല്ല രസമാണ്, പി വൈക്യൂ ഇതൊക്കെ ഒരുപാടുണ്ട്, ഇതും പ്രീ വൈക്യൂ. യെസ് ഗാന്ധിജി ഇല്ലേ. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ. നോട്ട് ചെയ്തോളൂ ആരാ, വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരായിരിക്കും? കെ കേളപ്പൻ. എന്നിട്ടൊരു രസമുണ്ട്, നമുക്കറിയാം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ടല്ലേ. ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അതും കെ കേളപ്പനാണ്. കെ കേളപ്പൻ നമുക്കറിയാം എവിടെയാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇല്ലേ, എവിടെയാണ്? പയ്യന്നൂര്, രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉപ്പ് സത്യാഗ്രഹത്തിന് നമുക്കറിയാം നേതൃത്വം നൽകിയത്. അതപ്പാണ് നമുക്കറിയാം വരിക വരിക സോജരെ സഹന സമരമാണിത്, ഓർമ്മയില്ലേ? നമുക്കറിയാം ആ ഗാനം എഴുതിയത് ആരാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ആരാ, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ആണ് വരിക വരിക സോജരെ എന്നുള്ള ഗാനം. ആരാ, അംശി നാരായണ പിള്ള 2019 ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അംശിത, സ്ഥിരമായിട്ട് ഇതൊക്കെ പി എസ് സികളിൽ സ്ഥിരം ചോദിച്ചതെന്ന് ചോദ്യം. കാരണം എന്താ, നമുക്കിത് ഭാഗം നമുക്ക് ക്ലിയർ ചെയ്തിട്ട് മുമ്പോട്ട് പോകേണ്ടതാണ് അല്ലേ, ക്ലിയർ ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. ഇത് പുതിയ സെറ്റപ്പാണ്, പുതിയ രീതിയാണ്, നിങ്ങൾക്ക് ഈ രീതി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. ക്ലാസ് ഇഷ്ടമായാലും എന്ത് ചെയ്യാം, ഒന്ന് ചെയ്യുക എന്നാലാണ്, കാരണം നമുക്ക് ഇനിപോട് ഒരുപാട് ഒരുപാട് ക്ലാസ്സുകൾ ഇതുപോലെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത്രയും നമ്മൾ പഠിച്ചു. പയ്യന്നൂട് രണ്ടാം പറന്തോളി എന്ന് പറയുന്ന സമയത്ത് ഓർത്തിരിക്കുക, എന്താ ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയതാരാ, കെ കേളപ്പൻ. എവിടെയാണ് പയ്യന്നൂര് ഇല്ലേ, ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു 1952 പൊന്നാനിയെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് ഇല്ലേ, എവിടെ നിന്നായിരുന്നു പ്രതിനിധീകരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ലോക്സഭയിലേക്ക് പൊന്നാനി ഏത് പാർട്ടി എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? പാർട്ടി ഏതാ? കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഏതാ പാർട്ടി? കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഏതാ പാർട്ടി? കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഓർത്തിരിക്കുക, കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. എന്നിട്ട് നമ്മൾ പറഞ്ഞു 1990 പഠിച്ചില്ലേ, 1990 ഓഗസ്റ്റ് 24 ജനനം. അതുകൊണ്ടാണ് എല്ലാ നേതാക്കന്മാരും നോക്കിക്കൊണ്ട് പോസ്റ്റ് സ്റ്റാമ്പിൽ വന്ന എല്ലാവരും എന്ത് ചെയ്യും, ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാവുക. അപ്പോൾ 1990 ഓഗസ്റ്റ് 24 എന്ത് പോസ്റ്റലിൽ വന്നു. പിന്നീട് നമുക്കറിയാം ഇനി വരാൻ പോകുന്ന ഒരു ഭാഗമാണ് കോഴിക്കോട് ജില്ലയിലെ പാർക്കനാപുരത്തുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പാർക്കനാപുരത്ത് കേരള ഗാന്ധിയൻ കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാർക്കനാപുരം, കോഴിക്കോട്. അപ്പോൾ നമുക്കറിയാം ഇത്രയും കേട്ടതിൻ്റെ അകത്ത് ഗാന്ധിജി ആദ്യമായിട്ട് എന്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് ക്ഷണിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് ക്ഷണിച്ചതാരാ? കെ കേളപ്പനെയാണ്. ഓർത്തിരിക്കുക അല്ലേ. അപ്പോൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കേളപ്പനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം കെ കേളപ്പനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഭാഗം, ചെറുതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ പി വൈ ക്യൂ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം സ്റ്റാമ്പിൽ പ്രത്യപ്പെട്ടത് പൊന്നാനി, പിന്നീട് നമുക്കറിയാം രണ്ടാം പർദോളി എന്നറിയപ്പെടുന്നത്, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ അകത്തുള്ള വരിക വരിക സോജരെ. നമുക്ക് ഈ വരിക വരിക സോജരേൻ്റെ അകത്ത് ഏതാണ്? അംശി നാരായണപിള്ളയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ കെ പി സി സി അധ്യക്ഷൻ ഗ്രാമദീപം, തവനൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർത്തിരിക്കുക. ഇതിന് നമുക്ക് പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് തവനൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക.
ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെയിലി കിട്ടും. അതുപോലെ തന്നെ മറന്നു പോകണ്ട, ഞാൻ 30 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് അൺഅക്കാദമിയിൽ സ്പെഷ്യൽ ക്ലാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ലിങ്ക് കയറുക, എന്നിട്ട് ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് നോട്ടിഫൈ ചെയ്യുന്നത് കൊടുക്കാം. ഓക്കെ, അപ്പം രാവിലെ 10 മണി മുതൽ 11 മണി വരെയും പിന്നീട് രാത്രി 9:30 മുതൽ 10:30 വരെയാണ് ഫ്രീ ആയിട്ട്. 9:30 മുതൽ 10:30 വരെ PYQs ആണ് PhD നടത്തിയിരിക്കുന്ന. ഉദാഹരണമായിട്ട് ഞാൻ ആദ്യ ദിവസം എടുത്തതെന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രം. 2019 PSC ചോദിച്ചിരിക്കുന്ന എല്ലാ ഭൂമിശാസ്ത്രത്തിൻ്റെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് അടങ്ങുന്ന എല്ലാ പരീക്ഷയാണ് നടത്തുക. അപ്പോൾ ഓരോ ദിവസവും ഓരോ പരീക്ഷകളാണ് നടത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വരാം, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പം 10 മണിക്ക് നമുക്ക് ഒരു ടോപ്പിക് വൈസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ മറന്നു പോകാതെ നിങ്ങൾ അഭിപ്രായം കമൻ്റ് ആയിട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.